ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിക്കുന്നു. 11 ഹെക്ടറിലധികം ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ഭൂവുടമകളുടെ ഹിയറിംഗ് ജൂലൈ 7 മുത്തപ്പൻപുഴയിൽ നടക്കും. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത, സമീപന റോഡ് എന്നിവയ്ക്കായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികളാണ് ആരംഭിക്കുന്നത്. ജൂലൈ 7 സ്ഥലം ഏറ്റെടുക്കേണ്ട ഭൂവുടമകളുടെ ഹിയറിംഗ് തിരുവമ്പാടി പഞ്ചായത്തിലെ മുത്തപ്പൻപുഴ സെന്റ് സെബാസ്റ്റ്യൻ സെൽഫി സ്കൂളിൽ നടക്കും. കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് ഹിയറിംഗ് നടക്കുക. തുരങ്കപാതയ്ക്കും അനുബന്ധ റോഡുകൾക്കുമായി നിലവിലുള്ള കൃഷിയിടങ്ങളും താമസ സ്ഥലങ്ങളോടും ചേർന്ന ഏകദേശം 11 ഹെക്ടറിലധികം സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഏറ്റെടുക്കുന്ന ഭൂവുടമകൾക്ക് മികച്ച നഷ്ടപരിഹാരം നൽകുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ 26 കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പറയുന്നത്. 26 കുടുംബങ്ങളുടെയും അവരുടെ ആശ്രിതരുടെയും കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമി നഷ്ടമാണ് ഏറ്റെടുക്കൽ ഏറ്റവും മുഖ്യമായ ആഘാതമെന്ന് കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടത്തിയ സാമൂഹികാഘാത പഠന റിപ്പോർട്ട് പറയുന്നു. സർക്കാർ ചുമതലപ്പെടുത്തിയ ഏജൻസി റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 5 വസ്തുവകകളെ പൂർണ്ണമായും ബാധിക്കും. ഭൂമി ഏറ്റെടുക്കൽ 26 കുടുംബങ്ങളിൽ നിന്നായി 61 പുരുഷന്മാരും 68 സ്ത്രീകളും ഉൾപ്പെടെ 129 വ്യക്തികളെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവരുടെ ഉപജീവന മാർഗത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസമാണ് പ്രധാനം. ഭൂമിയോ വിഭവങ്ങളോ ഉപജീവന മാർഗങ്ങളോ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് പരമാവധി നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ ലഭ്യമാക്കാൻ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങൾക്ക് പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തികളിലും വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും ജോലി നൽകുന്നതിന് മുൻഗണന നൽകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഏറ്റെടുക്കേണ്ടത് വളരെ ഉയർന്ന പ്രദേശമായതിനാൽ ആവാസ വ്യവസ്ഥയെ പരിരക്ഷിക്കേണ്ട കാര്യം റിപ്പോർട്ടിൽ ഊന്നി പറയുന്നു. കാടും അരുവികളും പുഴകളും ചേർന്ന പ്രദേശമായതിനാൽ പരിസ്ഥിതി സന്തുലനാവസ്ഥ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പദ്ധതിക്ക് അനുകൂലമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കലക്ടർക്ക് സമർപ്പിക്കാനായി ഏജൻസി തയ്യാറാക്കിയ കരട് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും ജൂലൈ 7 മുത്തപ്പൻപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടക്കും. തുരങ്കപാതയ്ക്ക് 2,134.5 കോടി രൂപയുടെ ധനാനുമതിയാണ് കിഫ്ബി നൽകിയത്. നേരത്തെ തുരങ്കപാതയ്ക്ക് 658 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.